ഫ്രൈഡ് റൈസ് നമ്മുടെയൊക്കെ മനസ്സിൻ്റെ ഒരു നൊസ്റ്റല്ലേ. ആ ഫ്രൈഡ് റൈസിന് വേണ്ട സാധനങ്ങളാണ് ഈ കാണിക്കുന്നത്. ചെറിയതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന നമ്മുടെ സവാള, ഒപ്പം നോക്കിക്കേ, ചെറുതായിട്ട് അരിഞ്ഞു വെച്ച ഒരു 12 ബീൻസ്, 3 പേൾസ് വെളുത്തുള്ളിയും ഒരിത്തിരി ഇഞ്ചി, ഒരു 2 ക്യാരറ്റ് ചെറുതായിട്ട് അരിഞ്ഞത്. ചോറ് ഞാൻ ഓൾറെഡി വേവിച്ചു വെച്ചിട്ടുണ്ട്. ഈ ചോറ് വെച്ചപ്പോൾ ഉണ്ടല്ലോ, അതിനകത്തോട്ട് ഞാൻ നമ്മുടെ കാടമമ്മും കരിയാമ്പും കൂടെ പിന്നെ ബേലീവ്സും ഇട്ട് വേവിച്ച ചോറാണ്. ഉപ്പിട്ടിരുന്നു, ഇത്തിരി ഒലിവ് ഓയിൽ ഇട്ട് ഊറ്റിയെടുത്ത റൈസാണ് കേട്ടോ. ബാസ്മതി എക്സൽ റൈസാണ് ഞാൻ എടുത്തിരിക്കുന്നത്, ഇന്ത്യ ഗേറ്റിൻ്റെ കേട്ടോ. എൻ്റെ ഫേവറേറ്റ് റൈസാണ്, ഭയങ്കര നന്നായിട്ട് കണക്ക്, എന്ത് എക്സ്ട്രാ വലിപ്പമുണ്ട് കണ്ടോ. നോക്കിക്കേ, ഇനി നോക്കാം എങ്ങനെയാണ് ഫ്രൈഡ് റൈസിൻ്റെ കൂട്ട്. പ്രധാനപ്പെട്ട സാധനം എന്താന്ന് നോക്കിക്കേ, ഓറഞ്ച്. കൈതച്ചക്ക ഉണ്ടെങ്കിൽ നല്ലതാണ് കേട്ടോ, കൈതച്ചക്ക അൺഫോർച്ചുനേറ്റ്ലി ഇന്ന് എൻ്റെ കയ്യിലില്ല, അതുകൊണ്ട് ഓറഞ്ചാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഓറഞ്ചിനെ നന്നായിട്ട് വാഷ് ചെയ്ത്, നമ്മുടെ ജ്യൂസ് ഓറഞ്ച് ഇല്ലേ, മുസമ്പി, അതിൻ്റെ റെഡ് കളറിനെ നന്നായിട്ട് വാഷ് ചെയ്തിട്ട് വേണം എടുക്കാൻ. വാഷ് ചെയ്ത് സ്കിന്നോടുകൂടി ഇത്തിരി കട്ടിയിൽ കേട്ടോ, ഈ ഒരു കട്ടിയിലാണ് ഞാൻ മുറിച്ച് വെച്ചിരിക്കുന്നത്. നമ്മുടെ സവാള പൊരിച്ചെടുക്കുന്നതിനകത്തോട്ട് ഞാൻ ഇത്തിരി ബട്ടറോടിട്ട് കേട്ടോ, അതിനകത്തോട്ട് ഞാനിനി നമ്മുടെ ക്യാരറ്റും ബീൻസും കൂടെ ഒന്ന് വഴറ്റട്ടെ. ആദ്യം ഞാനിടാൻ പോകുന്നത് നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചതച്ച് വെച്ചിരിക്കുന്നതാണ്. ആ പച്ചമണം ഒന്ന് മാറട്ടെ. അതിനകത്തോട്ട് തന്നെ ഞാൻ ആ പെട്ടെന്നല്ലേ നമുക്ക് വേഗം ഉണ്ടാക്കാൻ പറ്റുന്ന ഫ്രൈഡ് റൈസ് അല്ലേ, പക്ഷെ കല്യാണ വീട്ടിലെ സെയിം ടേസ്റ്റും. കല്യാണ വീട്ടിൽ ആക്ച്വലി ബട്ടറല്ല ഇടുന്നത് കേട്ടോ, നെയ്യാണ് കേട്ടോ ഇടുന്നത്. അപ്പോൾ ടു ബി ഓൺ സേഫ് സൈഡ്, എനിക്ക് ബട്ടറിൻ്റെ ടേസ്റ്റാണ് ഫ്രൈഡ് റൈസിനകത്ത് ഇഷ്ടം, അതുകൊണ്ടാണ് ഞാൻ ബട്ടർ ഇട്ടത്. പച്ചമണം ഒന്ന് മാറി അപ്പോഴത്തേക്ക് ഞാൻ നമ്മുടെ ക്യാരറ്റ്സിനെ തിന്നായിട്ട് കേട്ടോ അരിഞ്ഞത് അതിനിട്ടെ. ക്യാരറ്റ് ഒന്ന് ചെറുതായിട്ട് ഒരു 30 സെക്കൻഡ്സ് ഒന്ന് മൂക്കുമ്പോഴത്തേക്ക് നമുക്ക് ബീൻസ് ഇടണേ. എന്താ ഒരു കളർ കോമ്പോ നോക്കിക്കേ, ബീൻസും കൂടെ ഇട്ട് ഒന്ന് ഇളക്കട്ടെ. ഇത്രയും വെജിറ്റബിൾ ഇന്ന് പിള്ളേരുടെ വയറ്റിൽ പോകും. എനിക്ക് ഭയങ്കര സന്തോഷമായിട്ട് ഈ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാം, ബിക്കോസ് ഉണ്ടല്ലോ ഈ പച്ചക്കറി കഴിക്കാത്ത പിള്ളേരെ പച്ചക്കറി കഴിപ്പിക്കാൻ ഏറ്റവും നല്ല മാർഗ്ഗം ഇതാ. പിന്നെ ഒരു അടിപൊളി ടേസ്റ്റ് ആയാൽ പിന്നെ അവർ കഴിക്കാതിരിക്കാൻ അവർക്ക് പറ്റത്തില്ലല്ലോ, അപ്പോൾ അവർ ഉറപ്പായിട്ട് കഴിക്കും കേട്ടോ. ഇതുണ്ടല്ലോ ഒരു ഇത്തിരി വെള്ളം ഞാൻ ഇതിനകത്തോട്ട് ഒന്ന് സ്പ്രേ ചെയ്യട്ടെ. ഒരു 5 ml വെള്ളം ഞാൻ ഇതിനകത്തോട്ട്, വെള്ളം എന്തിനാ ഒഴിച്ചെന്നറിയാമോ, ഇതിനെ ആവി വേവിക്കാൻ പോവാണ് കേട്ടോ. ഒരു 5 മിനിറ്റ്സ് ഞാനിനി ഇത് ഒന്ന് ഇളക്കി അടച്ചു വെക്കാൻ പോവണേ. അടച്ച് വെച്ച് കഴിഞ്ഞ് ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ് ഇതിൻ്റെ സെറ്റപ്പ് എന്ന്. ആവിയിലിരിക്കുന്ന സാധനത്തിനെ ഞാനൊന്ന് തുറന്ന് നോക്കട്ടെ. ആ ഏകദേശം വേഗാറായിട്ടുണ്ട് കേട്ടോ. ഇനി എന്താ ചെയ്യേണ്ടതെന്നറിയാമോ, ഇതിനകത്തോട്ട് നമുക്ക് ഉപ്പ് ഇടണം കേട്ടോ. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തു, കാരണം ചോറിനകത്ത് ഓൾറെഡി നമ്മൾ ഉപ്പിട്ടിട്ടുണ്ട് കേട്ടോ, അതനുസരിച്ച് വേണേ ഉപ്പിടാനായിട്ട്. ഉപ്പ് കൂടിപ്പോയാൽ കുളമാകും. ഇനി ഞാനൊരു സോസും ഇതിനകത്ത് ആഡ് ചെയ്യുന്നില്ല, സോസ് ഇല്ലാതെ തന്നെ നമുക്ക് നന്നായിട്ട് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും, അതുകൊണ്ടാണ് സോസൊന്നും ആഡ് ചെയ്യാത്തത്. ഇപ്പോൾ ഒരു വേറൊരു ചൈനീസ് ടേസ്റ്റ് ആവും, അപ്പോൾ പിന്നെ എനിക്കൊന്നും വെല്ലുപിടുത്തം ഒന്നുമില്ല കേട്ടോ, അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. വെജിറ്റബിളൊക്കെ നിയർലി വെന്ത് തുടങ്ങി നോക്കട്ടെ. ആ ക്രഞ്ചിനെസ് ഒക്കെ ഒന്ന് മാറി, പക്ഷേ വെന്ത് അങ്ങ് ഒത്തിരി അങ്ങ് വെന്ത് പോയില്ല, പക്ഷേ വെന്തു. ആ മൂത്ത ബട്ടറും എണ്ണയും കൂടെ ചേർന്നില്ലേ, അതിനകത്തോട്ട് ഏറ്റവും ചെറിയ ഫ്ലെയിമിനകത്തോട്ട് നമ്മൾ ഓറഞ്ചസില്ലേ, ഓറഞ്ചസിനെ 3 എണ്ണത്തിനെ അങ്ങോട്ട് വെക്കും. ആക്ച്വലി നമുക്ക് ഈ സമയത്ത് പൈനാപ്പിളും കൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ, പക്ഷേങ്കിൽ പൈനാപ്പിൾ എൻ്റെ കയ്യിലില്ല. ഇതിനകത്തോട്ടെ ഞാൻ നമ്മുടെ റൈസിനെ അങ്ങോട്ട് ഇടുവാണ് കേട്ടോ. റൈസ് വേവിച്ച് വെച്ചിരിക്കുവാണെന്ന് നിങ്ങളോട് പറഞ്ഞില്ലേ, ഇടട്ടെ. കണ്ടോ ഞാൻ ആ വെജിറ്റബിളിനെ ഇട്ടു, അതിനകത്തോട്ട് ഞാൻ നമ്മുടെ പൊരിച്ച് വെച്ചിരിക്കുന്ന തക്കാളിക്ക് ഇട്ടു. പിന്നെ അതിനകത്തോട്ട് ഞാനൊരു ഇച്ചിരി ഇത് കാണിച്ചില്ല അല്ലേ, ഞാൻ ഇത്തിരി സ്പ്രിങ് ഓണിയനും കൂടെ ആഡ് ചെയ്തു കേട്ടോ. നിങ്ങൾക്ക് ചോറിന് ഉപ്പ് കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ ഈ സമയത്ത് നിങ്ങൾക്ക് ചോറിന് ഉപ്പ് ആഡ് ചെയ്യാം കേട്ടോ. നമ്മുടെ സുന്ദരിയും നല്ല ടേസ്റ്റിയുമായിട്ടുള്ള ഫ്രൈഡ് റൈസിൻ്റെ എല്ലാ പരിപാടിയും കഴിഞ്ഞു കേട്ടോ. ഞാനതിനെ സെറ്റാക്കി മണ്ടയ്ക്ക് വീണ്ടും ഞാൻ 2-3 ഓറഞ്ചിൻ്റെ, ഓറഞ്ച് അല്ല നമ്മുടെ ജ്യൂസ് എടുക്കുന്ന ഓറഞ്ചിൻ്റെ പീസും കൂടെ വെച്ചു. ഇത്രയേ ഉള്ളൂ, ഇനി ഇത് അടച്ച് വെക്കണം കേട്ടോ. എന്നിട്ട് ഒരു നല്ല ഏറ്റവും ചെറിയ ഫ്ലെയിമിനകത്ത്
ഒരു നല്ല ദോശക്കല്ലോ പാനോ എന്തെങ്കിലും നല്ല ഇരുമ്പിന്റെ ചട്ടി ഉണ്ടെങ്കിൽ അത് വെച്ചതിന് ശേഷം അതിന്റെ മുകളിലോട്ട് ഇതിനെ കേറ്റി ഞാൻ വെച്ചു ഏറ്റവും ചെറിയ തീയിലിടാം കേട്ടോ അങ്ങനെ ഒരു 10 മിനിറ്റ്സ് ഇട്ട് കഴിയുമ്പോഴേക്ക് നമുക്ക് തുറക്കാം ഞാൻ പാത്രത്തിനെ അടച്ചു കേട്ടോ എന്താ മൊഞ്ചത്തി നോക്കിക്കേ അങ്ങനെ നമ്മുടെ ദം ഒക്കെ പൊട്ടിച്ച് നമ്മുടെ ഫ്രൈഡ് റൈസ് ഞാൻ ഇങ്ങോട്ട് എടുത്തു ദം എന്ന് പറയാൻ പറ്റില്ല ഒരു 10 മിനിറ്റ്സ് വേകാൻ വേണ്ടി വെക്കുന്ന കേട്ടോ എന്നിട്ട് ഞാൻ ഇങ്ങനെ അങ്ങോട്ട് ഫോർക്കും കൊണ്ടൊന്ന് മാറ്റി നോക്കട്ടെ കേട്ടോ കണ്ടോ ഈ നേരത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇച്ചിരി റോസ് പൗഡർ ഒക്കെ ആഡ് ചെയ്യാം കേട്ടോ റോസ് പൗഡർ അല്ലല്ലോ റോസ് വാട്ടർ കണ്ടോ സ്റ്റോറൊക്കെ എങ്ങനെ കിടക്കുന്നു നോക്കിക്കേ ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ കണ്ടോ ഇരിക്കുന്നേ എന്തോ എന്ത് അമേസിങ് ആയിട്ടിരിക്കുന്നത് നോക്കിക്കേ കണ്ടോ ചുരുപ്പ് കുറവ് കേട്ടോ ചുരുപ്പ് ഞാൻ ആഡ് ചെയ്ത് അങ്ങനെ ഒരു ഫോട്ടോ എടുക്കട്ടെ കേട്ടോ ഇത്ര ഈസിയാണ് ഒരു ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാൻ എത്ര നേരം വേണം അല്ലേ വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഫ്രൈഡ് റൈസ് ഈ ഓറഞ്ചിൻ്റെ സാധനങ്ങളൊക്കെ നമുക്ക് വേണേൽ എപ്പോൾ എടുത്ത് കളയാം കേട്ടോ വളരെ നല്ല ചൂടായിട്ടിരിക്കുക നമുക്ക് ഇപ്പോൾ എടുത്ത് കളയാം ഇത്രയേ ഉള്ളൂ ഇത്ര ഈസിയാണ് ടേസ്റ്റിയാണ് എല്ലാവരും ട്രൈ ചെയ്യണം കേട്ടോ പിന്നെ എൻ്റെ ജോമാ സ്റ്റൈൽ ഇഷ്ടപ്പെടുവാണെങ്കിൽ ജോമാ സ്റ്റൈലിൻ്റെ ഈസി ഫ്രൈഡ് റൈസ് കല്യാണ വീട്ടിലെ ഫ്രൈഡ് റൈസ് കൈതച്ചക്കറയുടെ ഉറവുണ്ട് കേട്ടോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒരു ലൈക്ക് ഒരു സബ്സ്ക്രൈപ്ഷൻ ഒരു കമൻറ്റ് ഫേസ്ബുക്കിലാണ് എന്നെ കാണുന്നെങ്കിൽ പേജിനൊരു ലൈക്ക് കൊടുത്തരണേ അപ്പോൾ ഹാവ് എ ബ്ലെസ്ഡ് ഡേ ഗോഡ് ബ്ലെസ് യു ഓൾ